അദ്ദേഹത്തിന്റെ കല്ലറ തുറന്നവരെയെല്ലാം ക്രൂരമായി കൊലപ്പെടുത്തുന്ന ഈജിപ്ഷ്യൻ മമ്മി, തൂതൻ കാമൻ എന്ന ഫറവോയുടെ ശാപത്തിന്റെ കെട്ടിച്ചമച്ച കഥകൾ കേൾക്കാത്തവരായി ആരുമുണ്ടാവില്ല. 1999 ദ മമ്മി എന്ന ഹോളിവുഡ് സിനിമയിലൂടെ അത് നമ്മുടെ മനസ്സിലേക്ക് മമ്മി എന്ന പേടി സ്വപ്നത്തെ ഉണ്ടാക്കുന്നു. 1922 ആദ്യമായി തൂതൻ കാമന്റെ ശവശരീരം മറച്ചു വെച്ചിരുന്ന കുടീരങ്ങൾ കണ്ടെത്തി. അന്നു മുതൽ ലോകത്തിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തുവാൻ മമ്മി സിനിമകൾ ആരംഭിച്ചു. തൂതൻ കാമന്റെ കുടീരം കണ്ടെത്തിയ അന്നവിടെ ശക്തിയായ മണൽക്കാറ്റ് വീശിയെന്നും മരണത്തിന്റെ സൂചന നൽകി ഒരു പേടിപ്പിക്കുന്ന കരച്ചിലുമായി ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ഒരു ചെമ്പരന്തിനെ കണ്ടതായും ഗവേഷകർ പറഞ്ഞിരുന്നു. അതുമാത്രമല്ല, അന്ന് പരിവേഷണങ്ങൾക്ക് നേതൃത്വം വഹിച്ച ഹബാദ് കാട്ടന്റെ കൂടെയുണ്ടായിരുന്ന മിക്ക ആളുകളും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയും ചെയ്തു. എന്നാൽ എല്ലാത്തിനും നേതൃത്വം നൽകിയ ഹബാദ് കാട്ടനെ മാത്രം ഒരു മമ്മിയും ഒന്നും ചെയ്തില്ല. വാർദ്ധക്യ സഹജ രോഗത്തെ തുടർന്ന് 65 വയസ്സിലാണ് അദ്ദേഹം മരിച്ചത്. 18 രാജവംശത്തിലെ ഈജിപ്റ്റ് ഭരിച്ചിരുന്ന അവസാന ഫറവോ ആയിരുന്നു തൂതൻ കാമൻ. 19 വയസ്സിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞ അദ്ദേഹത്തിന്റെ കല്ലറ തുറന്നപ്പോൾ വിലമതിക്കാനാകാത്ത സ്വർണരൂപങ്ങളായിരുന്നു കണ്ടത്. പൂർണമായും സ്വർണത്തിൽ പൊതിഞ്ഞ ശവപ്പെട്ടിയും മുഖകവചവുമെല്ലാം ആ കല്ലറയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ ശവക്കല്ലറ യാഥാർത്ഥ്യത്തിൽ നെഫർട്ടിറ്റി രാജ്ഞിയെ അടക്കം നിർമ്മിച്ചതാണെന്ന് കരുതുന്നു. തൂതൻ കാമന്റെ ശവകുടീരത്തിന്റെ വടക്കും പടിഞ്ഞാറുമുള്ള ചുമരുകളിൽ കണ്ട ചില അടയാളങ്ങളാണ് ഈ നിഗമനത്തിലേക്ക് നയിച്ചത്. 2 രഹസ്യ ശവകുടീരങ്ങൾ കൂടി ആ ചുമരുകൾക്കുള്ളിൽ കണ്ടെന്ന് അറിയപ്പെടുന്നു. ഒന്ന് രാജ്ഞിയുടേതാണ്, എന്നാൽ മറ്റേതാരുടേതാണെന്ന് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. ശവകുടീരത്തിന്റെ മേൽക്കൂരകൾ ഈ 2 ചുമരുകൾക്ക് മുകളിലേക്ക് നീട്ടിയിരിക്കുന്നത് സംശയം ജനിപ്പിക്കുന്നുണ്ട്. തൂതൻ കാമൻ കൊല്ലപ്പെട്ടത് എങ്ങനെയാണെന്നോ തൂതൻ കാമന്റെ ചുമരിന്റെ മറവിൽ രാജ്ഞിയുടെ ശവകുടീരം മറച്ചുവെച്ചത് എന്തിനായിരിക്കുമെന്നോ 2 കല്ലറ ആരുടേതാണെന്നോ തുടങ്ങിയ കാര്യങ്ങൾ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. ഇതുവരെയുള്ള അന്ധവിശ്വാസങ്ങളെയെല്ലാം ആട്ടിപ്പായിച്ച് തൂതൻ കാമന്റെ നിലവറയോട് ചേർന്ന് ഗവേഷണങ്ങൾക്ക് ഒരുങ്ങുകയാണ് മറ്റൊരു ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനും അനുസോണോ സർവകലാശാലയിലെ അധ്യാപകനുമായ ഡോക്ടർ നിക്കോളാസ് സെർവിസ്. തൂതൻ കാമനെ അടക്കിയ നിലവറയുടെ സമീപത്തു തന്നെ അദ്ദേഹത്തിന്റെ മാതാവ് നെഫർട്ടിറ്റി രാജ്ഞിയുടെ ശവകുടീരമുണ്ടെന്ന നിഗമനത്തിലാണ് അദ്ദേഹം. എന്തായാലും ആ നിഗൂഢ സത്യങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾ കാണാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.